നമസ്കാരം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാഹിത്യ വിദ്യയുടെ പ്രയോജനങ്ങളെ കുറിച്ചാണ്. അപ്പൊ എല്ലാറ്റിലും സൗന്ദര്യത്തെ കാണാനുള്ള, ജീവിതത്തോടുള്ള പ്രതിപത്തി വർദ്ധിപ്പിക്കാനുള്ള, അറിവ് നൽകുന്ന, ജീവിത മൂല്യങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന, ആനന്ദമെന്ന് പറയുന്ന അവസ്ഥയെ ഉണ്ടാക്കുന്ന, മാനസിക പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട വിദ്യയാണ് സാഹിത്യ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതൊക്കെ സാഹിത്യത്തിന്റെ പ്രയോജനങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ശാസ്ത്രത്തിൽ വ്യക്തിക്കോ കാലദേശാദികൾക്കോ ഒരു പ്രാധാന്യവുമില്ല. എന്നാൽ സാഹിത്യശാസ്ത്രത്തിൽ വ്യക്തിഗതമായ പ്രതിഭയെ അനുസരിച്ചുകൊണ്ടായിരിക്കും, ആ പ്രതിഭയാണ് ഉത്കർഷത്തിനും അതുപോലെ അപകർഷത്തിനുമൊക്കെ കാരണം ആകുന്നത്. പ്രതിഭ ഉണ്ടെങ്കിൽ ഉത്കർഷവും, പ്രതിഭയില്ലെങ്കിൽ അപകർഷവും ഒക്കെ സംഭവിക്കാം. അപ്പൊ വ്യക്തിഗതമാണ് ഈ സാഹിത്യ വിദ്യയെ അവലംബിക്കുന്ന സാഹിത്യകാരന്മാർക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് കാവ്യങ്ങൾ നല്ലത് ഉത്തമമെന്നും മധ്യമമെന്നും അധമമെന്നും ഒക്കെയുള്ള ഭേദങ്ങളൊക്കെ വരാനുള്ള ഒരു കാര്യമൊക്കെ ഈ ഒരു കാര്യം. അപ്പൊ വ്യക്തിഗതമായിട്ടുള്ള ഇതാണ് ഇത്. ഇതിൽ പ്രതിഭയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട് എന്നതാണ്. അപ്പൊ ശാസ്ത്രവും സാഹിത്യവും പരസ്പര വിരുദ്ധങ്ങളല്ല, രണ്ടും മനുഷ്യനെ രണ്ടു മേഖലകളിൽ സഹായിക്കുന്നവ തന്നെയാണ്. വിജ്ഞാന തൃഷ്ണയും വിനോദവും ജനനം മുതൽ മരണം വരെയും മനുഷ്യന്റെ സഹവർത്തിയായി നിൽക്കുന്ന ഒന്നാണ് എന്നതുകൊണ്ട് നമുക്ക് സാഹിത്യവിദ്യയെ അവഗണിക്കാൻ സാധിക്കില്ല എന്നതാണ്. പ്രകൃതിയോടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോഴെല്ലാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴാണ് ധാർമ്മികതയും അധാർമ്മികതയും ഒക്കെ തിരിച്ചറിയാൻ വയ്യാതെ പോകുന്നതെന്ന് ഒരു യുദ്ധത്തെ, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തെയൊക്കെ മുൻനിർത്തിയും രവീന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ട്. അപ്പൊ പ്രകൃതിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതോടുകൂടി നമുക്ക് ധർമ്മത്തെയും അധർമ്മത്തെയും ജീവിത മൂല്യങ്ങളെയും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് യുദ്ധ സമയങ്ങളിലെല്ലാം, യുദ്ധ സമയത്തൊക്കെയുള്ള ചീറിപ്പാഞ്ഞു പോകുന്ന ഹെലികോപ്റ്ററുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നൊക്കെ ബോംബ് വർഷിക്കാനൊക്കെ സാധിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് ഒരു കവിയുടെ ദൃഷ്ടിയിൽ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ട്. അവിടെ അത് മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് അദ്ദേഹം അവിടെ പറയുന്നതെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ അറിവ് എന്ന് പറയുന്നത് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു ശാസ്ത്രകാരന്റെയും ഒരു സാഹിത്യകാരന്റെയും അറിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ പ്രപഞ്ചമാണ് അതിന്റെ സ്രോതസ് എന്ന് പറയുന്നത്. അപ്പൊ സാഹിത്യത്തിനും അങ്ങനെ തന്നെയാണ്. സാഹിത്യത്തിൽ പ്രകൃതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന വിഷയം. മുയലിന് കൊമ്പ് വരയ്ക്കാൻ ഒരു സാഹിത്യകാരനാകുന്നു. സ്വർണത്തിന് സുഗന്ധം നിറയ്ക്കാൻ, പ്രതിഫലിപ്പിക്കാൻ ഒരു സാഹിത്യകാരന് ആകുന്നു. അചേതനങ്ങളായവയെ മുഴുവൻ ചേതനായുക്തമായി അവതരിപ്പിക്കാൻ ഒരു സാഹിത്യകാരനാകുന്നു. ആ ധന്യാലോകത്തിൽ ഇതിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അചേതനങ്ങളായിട്ടുള്ളവയെ ചേതനങ്ങളായി വർണ്ണിക്കാൻ കവി ശ്രദ്ധിക്കണം, ബുദ്ധശ്രദ്ധനാവണം എന്ന് പറയും. നിരവധി ഉദാഹരണം കാളിദാസന്റെയും ഭാസാദികളുടെയും ഒക്കെ കൃതികളിലൂടെ പോയി കഴിഞ്ഞാൽ നിരവധി ഉദാഹരണങ്ങൾ ഇതിനകത്ത് ഉണ്ട്. കുമാരസംഭവത്തിൽ ആദ്യത്തെ ശ്ലോകം തന്നെ, അസ്തി ഉത്തരസ്യാം ദിശി ദേവദാത്മാ ഹിമാലയോ നാമനഗാധിരാജ എന്ന് തുടങ്ങുന്ന ശ്ലോകം നോക്കുക. അതുപോലെ തന്നെ സന്ദേശകാവ്യം മേഘദൂതം എന്ന് പറയുന്ന ആ സന്ദേശകാവ്യത്തിൽ ഇതിൽ നോക്കുക, അതിൽ പറയുന്ന ശ്ലോകങ്ങളെയൊക്കെ പുഴയെയും മലയെയും മണ്ണിനെയും ഒക്കെ എത്ര മനോഹരമായിട്ട് ജീവനുള്ളതുപോലെ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിനാവും. ഒന്നാമത്തെ ശ്ലോകം തന്നെ നോക്കുക, ആ യക്ഷന്റെ അവസ്ഥയെ, മാനസികമായിട്ടുള്ള അവസ്ഥയെ കാളിദാസൻ ചിത്രീകരിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രയോഗിക്കുന്ന പദങ്ങൾ, ഓരോ പദങ്ങളും വ്യത്യസ്തമായ അർത്ഥതലങ്ങളിൽ വർത്തിക്കുന്നവയാണ്. ശരിക്കും നമുക്ക് ആ ഒരു ചിത്രത്തെ വരയ്ക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിനെ പറഞ്ഞു കേൾക്കുമ്പോൾ, അതിന് വർണ്ണനകളിലൂടെ കേൾക്കുമ്പോഴാണ് ആ ചിത്രത്തെ ഒരു ഇമേജ് ആയിട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ ഹൃദ്യമാവുക, മനോഹാരിത ഉണ്ടാവുക. അതിനെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് എന്നതാണ് സാഹിത്യവിദ്യ. അത് സാഹിത്യവിദ്യ പ്രദാനം ചെയ്യുന്നതാണ്.
ക്രേ ജനകതനയാ സ്നാന പുണ്യോദകേഷു സ്നിഗ്ധഛായാതരുഷു വസതി രാമഗിരിയാശ്രമേഷു എന്നാ യക്ഷൻ അനുഭവിക്കുന്ന ദുഃഖത്തെ എത്രത്തോളം തീവ്രമാണെന്ന് അദ്ദേഹത്തിന് ചില ചില പദങ്ങളിൽ സംസ്കൃത ഭാഷയുടെ ചില ചില സാങ്കേതികത്വത്തിലൂടെ അദ്ദേഹത്തിന് പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. രാമഗിരി ആശ്രമേഷു എന്നുള്ള സപ്തമേ വിഭക്തി ബഹുവചനം അവിടെ പ്രയോഗിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചഞ്ചലമായിട്ടുള്ള അവസ്ഥ, എവിടെ ഇരുന്നാലും സമാധാനം കിട്ടാത്ത അവസ്ഥ, അദ്ദേഹം ആശ്രമങ്ങളിൽ അവിടെയും ഇവിടെയുമൊക്കെ ചുറ്റി നടന്നു തന്റെ ആകുലത കൊണ്ട് എന്ന് തോന്നിപ്പിക്കാനുള്ള പ്രാപ്തിയുള്ള വിഭക്തിയും അതിന്റെ വചനവും ഒക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് കാളിദാസൻ ഇവിടെ മുന്നേറുന്നത്. നോക്കുക, ഇവിടെയൊക്കെ അചേതനങ്ങളായിട്ടുള്ളവരെ പോലും ചേതനങ്ങളാക്കാൻ ഈ അർത്ഥ ശബ്ദാർത്ഥങ്ങളിലൂടെ സാധിക്കുന്നു എന്നതാണ്. അപ്പൊ ഈ അർത്ഥത്തിലാണ് പ്രകൃതിയുടെ അനുകരണമാണ് കല എന്ന് പൂർവസൂരികളൊക്കെ പറയുന്നത്, ഈ ഒരു പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അപ്പോ സാഹിത്യ സൃഷ്ടികൾ എന്ന് പറയുന്നത് ചിന്തിച്ച് രസിക്കുവാനുള്ളതാണ്. വീണ്ടും വീണ്ടും ചർവണ ചെയ്തുകൊണ്ട്, ചർവിത ചർവണയായിട്ട് ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ, അതിൽ ആസ്വാദനത്തിന് ശക്തി നൽകുന്നവയാണ് ഇത്തരത്തിലുള്ള സൃഷ്ടികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശിവലീലാർണവത്തിൽ പറയുന്ന വരികൾ നോക്കുക. കർണം ഗതം ശുഷ്യതി കർണയേവ സംഗീതകം സൈകതവാരി തീത്യാ ആനന്ദയത്യന്തരനു പ്രവിശ്യ സൂക്തി കവേരേവ സുധാസുഗന്ധ. ശബ്ദപ്രപഞ്ചം എന്ന് പറയുന്നത് ഈ സാഹിത്യത്തിലൂടെ ഉണ്ടാകുന്ന ശബ്ദപ്രപഞ്ചത്തെ മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് എപ്പോഴും നിലനിൽക്കും, സൗന്ദര്യാത്മകമായ ഭൂമി നിലനിൽക്കും എന്നതാണ്. അതേസമയത്ത് ബാക്കിയുള്ളവയൊക്കെ, അതിനെ ഉപയോഗിച്ച ടൂളുകളെല്ലാം നശിക്കുമ്പോഴും ഇത് ആത്യന്തികമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വരിയാണ് ആനന്ദയത്യന്തരനുപ്രവിശ്യ. ഈ കാര്യങ്ങളെ ശബ്ദാർത്ഥ പ്രപഞ്ചം, ശബ്ദ അർത്ഥ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ വാങ്മയം എന്താണ്? ആനന്ദയതി അന്തഃ പ്രവേശ്യ, നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട്. സൂക്തി കവേരേവ സുഗന്ധ, അതെങ്ങനെയാണ്? അതിങ്ങനെ വീണ്ടും വീണ്ടും സുഗന്ധത്തോടു കൂടിയിട്ട് അതെങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നതാണ്. അവർത് പോലെ അതിനെ ഇങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നതാണ്. അപ്പൊ ലോകത്തിലുള്ള എല്ലാറ്റിനെയും, എല്ലാറ്റിലും സൗന്ദര്യം ദർശിക്കാൻ, എല്ലാറ്റിനെയും മനോഹരമായി കാണാനും ചെയ്യാനും ഒക്കെയുള്ള പ്രാപ്തി ഈ സാഹിത്യം ഒരുക്കുന്നു എന്നതാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ മനോഹരമായിട്ടുള്ള ഒരു കോട്ടിംഗ് കൂടെ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ പരിധിയിൽ വരുന്ന നിരവധി വിജ്ഞാന സ്രോതസ്സുകളുണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്നവയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആധുനിക ശാസ്ത്രം എന്നുള്ള പേര് കൊണ്ട് വിളിക്കാം. വ്യാകരണം പോലെ, അല്ലെങ്കിൽ ദർശനത്തിൽ വേദാന്തം പോലെയുള്ള സിദ്ധാന്തങ്ങൾ പറയുന്നവയൊക്കെ. അപ്പൊ അതിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, ഈ ലോകം സത്തോ അസത്തോ അതോ വെറും മിഥ്യയോ ആണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ണടച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കട്ടെ, ആ സമയം ഞാൻ അലംഭാവമില്ലാത്ത നേത്രങ്ങളെ കൊണ്ട് സച്ചിത് പ്രകാശത്തിൽ പ്രതിഭാസിക്കുന്ന അല്ലെങ്കിൽ പ്രശോഭിക്കുന്ന സുന്ദരമായ ഈ പ്രപഞ്ചത്തെ നോക്കി ഞാൻ ആനന്ദിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നോക്കൂ, സിദ്ധാന്തങ്ങളും ഇതൊക്കെ ഒരു വശത്തിരിക്കുമ്പോഴും അതിനേക്കാൾ ആസ്വാദ്യകരമാകുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം തന്നെയാണ് എന്ന് ടാഗോർ ഒരു കവി എന്നുള്ള നിലയിൽ അദ്ദേഹം സാഹിത്യവിദ്യയെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കുമാരനാശാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കവിതകൾ, എല്ലാ കവിതകളും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് നമുക്ക് അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ദൈവദർശനം എന്ന് പറയുന്ന കാവ്യ ഭാഗത്തിൽ അദ്ദേഹം ഈശ്വരനെ അല്ലെങ്കിൽ ഈ പ്രപഞ്ച ചൈതന്യത്തെ അവതരിപ്പിക്കുന്നത് എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കുക. ദിനകരൻ മറയുന്നതോടുകൂടി ആകാശം ശൂന്യമാകരുതെന്ന് കവിക്ക് നിർബന്ധമുണ്ട്.
ഹിന്ദു നക്ഷത്രാദികൾ അവിടെ ഉണ്ടായിരിക്കണം. അത്ര കരുതലോടെയാണ് ലോകത്തെ സൃഷ്ടിച്ചത് ഈ ഈശ്വരൻ. എന്നിട്ട് ആ ഈശ്വരനെ, ഇത്ര മനോഹരമായിട്ട് ലോകത്തെ സൃഷ്ടിച്ച ആ ഈശ്വരനെ കവി അതിലേറെ ശ്രദ്ധയോടുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ദൈവദശകം, സോറി ദൈവദർശനം എന്ന് പറയുന്ന കാവ്യഭാഗത്തിൽ. നോക്കൂ അദ്ദേഹം പറയുന്നത്, ഓമൽ പ്രഭാത രുചി എങ്ങുമുയർന്ന നീല വ്യോമസ്ഥലം സ്വയമെരിഞ്ഞഴു മക്കബിംബം ശ്രീമത് ധരിത്രി ഇവയെ പണി ചെയ്ത കയ്യിൻ കേമത്തമോർത്തിവനിർ കവിയുന്നു കണ്ണിൽ. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള വരികൾ നോക്കൂ. ഒരു കാര്യത്തെ കവി അവതരിപ്പിക്കുമ്പോൾ അത് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കാൻ സാധിക്കുക എന്ന്, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈ നാല് വരികളിലൂടെ. സൂര്യന്റെ അസ്തമനവും അതുപോലെ തന്നെ ചന്ദ്രന്റെ ഉദയവും നക്ഷത്രങ്ങളുടെ ആ ഒരു പ്രഭയുമൊക്കെ എത്ര മനോഹരമായിട്ട് നമ്മുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന് ഈ ഒരു നാല് വരിയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതിനപ്പുറം ഈശ്വരനെ പോലും വർണ്ണിക്കാൻ ഒരു കവിക്ക് ആകുന്നു എന്നതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാറ്റിനും ജീവൻ നൽകാൻ പ്രാപ്തിയുള്ളതാണ് ഈ സാഹിത്യ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിനെയും മനോഹരമായിട്ട് സുന്ദരമായിട്ട് കാണാനും പഠിക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെയുള്ള അവസരം ഈ സാഹിത്യവിദ്യ നൽകുന്നു എന്നതാണ്. ചുരുക്കത്തിൽ, നിരാശകളിൽ നിന്നും ജീവിതത്തെ ആനന്ദത്തിലേക്ക്, ആനന്ദ സാഗരത്തിൽ ആറാടിക്കാൻ സാഹിത്യത്തിന് ആകുന്നു എന്നതാണ് വടക്കുംകൂർ രാജരാജവർമ്മയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു വരി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പാപം ചെയ്യാൻ തുടങ്ങും പൊഴുതിൽ അരുതെന്നോതി മേൽമേൽ വിലക്കും താപം തട്ടുമ്പോഴുള്ളിൽ അറിവുകളരുളി പേർത്തും ആശ്വാസമേകും കോപം കൂടാതെ ഓരോ സരസതര വിനോദങ്ങൾ തിങ്ങുന്ന ഹൃദയാലോപത്താൽ പ്രീതി നൽകും നരനു കവിതയേക്കാളും എന്തന്യബന്ധു. സാഹിത്യത്തിന്റെ എല്ലാ പ്രയോജനങ്ങളെയും ഈ ഒരു വരികളിലൂടെ അദ്ദേഹം പറയുന്നത്. ഇതാണ് സാഹിത്യ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ ഒരു മൂന്നാല് ക്ലാസ്സുകളിലായിട്ട് ഞാൻ ഈ സാഹിത്യ ശാസ്ത്രം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പ്രയോജനത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുക, സശ്രദ്ധം വീക്ഷിക്കുക, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുക, അതിനുശേഷം ഇത് ഉപകാരപ്രദമാവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബെൽ ബട്ടൺ കൂടി അത് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും, ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.